ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടാനക്കൂട്ടത്തെ കാണുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഞാനിപ്പോൾ പോകുന്നത് നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണത് അപ്പോൾ ആണെന്നല്ലേ അത് വരട്ടെ പറയാം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് നോക്ക് എവിടെ നോക്കിയാലും നല്ല ഗംഭീര പച്ചപ്പ് നമ്മൾ മൂന്നാറിലും അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിലും ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നൊരു പച്ചപ്പിൻ്റെ ഒരു പ്രതീതിയുണ്ടല്ലോ അത് തേയിലത്തോട്ടങ്ങളുടെയാണെങ്കിൽ ഇത് തേയിലത്തോട്ടങ്ങളുടെ അല്ല അതാണ് വ്യത്യാസം ഈ സ്ഥലം ഇനിയും ഞാൻ പറയുക അതിരുന്ന നിങ്ങൾക്ക് ശരിയാവത്തില്ല ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഏ ഒരുപോം പേരൊക്കെ പോയിട്ടുള്ള നമ്മുടെ സ്വന്തം ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് പാലപ്പള്ളി കഴിഞ്ഞിട്ട് നേരെ പോയി കഴിയുമ്പോൾ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ റബ്ബർ ഹാരിസൺ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചിട്ടുള്ള റബ്ബർ തോട്ടമാണ് നമ്മൾ കാണുന്നത് പുതിയതായിട്ട് നമ്മളിപ്പോൾ അവിടെ പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ റബ്ബർ തോട്ടത്തിൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് എച്ചിപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഏ അല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടാനനെ കാണുക ഞാൻ ചിമ്മിന ഡാമിലേക്കായിട്ട് പോകുന്നതല്ല നമ്മൾ കാട്ടാനക്കൂട്ടത്തെ കാണുക ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെല്ലിയാമ്പതി മലനിരകൾ കാണാം നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന വലിയ മലനിരകളുണ്ടല്ലോ നെല്ലിയാമ്പതി മലനിരകളാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലെ അപ്പുറത്തെ സൈഡാണ് പറമ്പിക്കുളം ചിമ്മിനി ഡാമിൻ്റെ തൊട്ട അതിലൊക്കത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ നല്ല ഗംഭീര സ്ഥലമാണ് നല്ല കാട്ടാനകളുണ്ട് മാനുകളുണ്ട് ഇഷ്ടം പോലെ പലതരത്തിലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ചെറിയ ചെറിയ നീ നീരുറവകളുണ്ട് അതിങ്ങനെ അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ സൈഡുകളിലൊക്കെ ആയിട്ട് കാട്ടാന ശല്യം ഉള്ളത് മൂലം അവിടേക്ക് ആരെയും മനപാലകർ കിടത്തി വിടുന്നില്ല അല്ല അടിപൊളി പോളീസല്ല വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടും വീഡിയോ പിടിക്കാനും വേണ്ടിയിട്ടും ഇഷ്ടം പോലെ ജനങ്ങളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെ കാട്ടാനയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാനയുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾ എന്നാ കാട്ടാന വന്നില്ലേ ഏഹ് നമ്മളവരെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി നമ്മൾ അവർക്ക് ശല്യമാകാണ്ടിരുന്നാൽ മതി പിന്നെ കുട്ടിയാനകൾ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ ഇപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല അടിപൊളി കുട്ടിയാനകളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അധികം വൈകാണ്ട് ഉള്ള കുട്ടിയാനകൾ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ആനകൾ എന്താ പറയുക ഒരു രക്ഷയില്ല അത് നാട്ടാനാണെങ്കിലും ശരി കാട്ടാനാണെങ്കിലും ശരി ഒരു ടീം ആദ്യം നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഏകദേശം ഒരു നാല് മണിക്ക് ശേഷം ഒരു മണി നാലര അഞ്ച് മണി സമയത്ത് ഇവിടെ ഈ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാട്ടാനേനെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാട്ടാന റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഇനി ഇവർക്ക് സിഗ്നൽ കൊടുക്കും കിടന്ന് വന്നോ കുഴപ്പമില്ല എന്ന് കാണിച്ചിട്ട് കൈ തുമ്പിക്കൈ ഒക്കെ ഉയർത്തിയിട്ട് അതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇപ്പുറത്ത് നാന്നാ സിഗ്നൽ കാണിച്ചിട്ടുണ്ട് കടന്ന് പോകാൻ കൂട്ടം കടന്നു പോകാൻ വേണ്ടിയിട്ടേ അപ്പുറത്ത് ഇപ്പുറത്തും വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്ക് ചിമ്മിനിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ അവിടെ വണ്ടികൾ അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ടേക്കും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചിമ്മിനിലേക്ക് പോയിട്ടില്ല അതായത് കുട്ടിയാനെ പോകുന്നു കുഞ്ഞനെ കുഞ്ഞങ്ങാണ്ട് പോകണം കണ്ടോ നല്ല അടിപൊളി ഇതല്ലേ ഇനി ഇത് ഇതും പോരാ ഇതിനേക്കാളും കുഞ്ഞൻ വരുന്നുണ്ട് ഏ അടുത്ത സെറ്റ് വരുമ്പോൾ ഇതിനേക്കാളും കുഞ്ഞനായിട്ടുള്ള കുട്ടിയാനെന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം മൂന്ന് പേര് കഴി അമ്മേ രണ്ട് പിടിയാനേയും അതേപോലെ തന്നെ ഒരു കുട്ടിയാനേയും പോയി പിന്നെ ഈ കാ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കൊമ്പന്മാരുണ്ട് കൊമ്പന്മാരൊക്കെ ആയിട്ടുള്ള യാത്ര കൊമ്പന്മാരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അവർ പോയി പിന്നെ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഇവരും വരുന്നുണ്ട് നല്ല അതപ്പറ അവർ കാണണ്ട കാഴ്ച തന്നെയാട്ടെ ഈ കൂട്ടത്തിലാണ് രണ്ട് കുഞ്ഞ അവന്മാരുണ്ട് നല്ല രണ്ട് കുഞ്ഞ കാട്ടകൾ കൊമ്പനെ കണ്ടില്ലേ ഇപ്പം ഞാൻ നിൽക്കുന്ന അവിടെത്തന്നെ ഏകദേശം ഒരു നാനൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ആനക്കൂട്ടുള്ളത് വണ്ടികളൊക്കെ വണ്ടിയൊക്കെ തയ്യാറാക്കി എന്ന് ഈ വണ്ടിക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടില്ല ആന അവിടെ നിൽക്കുന്നത് അവർ ഇപ്പോൾ യാദൃശികമായിട്ട് അതിന് മുമ്പിൽ വന്ന് ചാടിയതാണ് അടുത്തെത്തി കഴിഞ്ഞ പോലെ ഒരു ദൈമി അവിടെ ആനയുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഒരു ബുള്ളറ്റുകാരും ഉള്ള ടീമും വന്ന് പെട്ടായിരുന്നു പിന്നെ അവരൊക്കെ ഭാഗ്യം കൊണ്ട് എന്തോ രക്ഷപ്പെട്ടു നമുക്കിത് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി കഴിയുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയ ശേഷം നിങ്ങൾ നോക്കി നോക്കിക്കോ നല്ല അടിപൊളി ഒരു കുഞ്ഞൊരു കുഞ്ഞൻ എൻ്റെ പിന്നാലെ വാലിമ്മയെ തൂങ്ങിയോ എന്ന് പറഞ്ഞ പോലെ ഇറങ്ങും ഏഹ് നിങ്ങൾ നോക്കി കേട്ടോ ഒരു ഓടി കേസ് കണ്ടോ നല്ല ഇതാണ് ഇനി ആ വരുന്ന കൊമ്പനും രണ്ട് കൊമ്പന്മാരുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞനും കൂടി ഉണ്ട് ഏഹ് അപ്പോൾ ചിമ്മിന ഡാമിൽ പോകുന്ന ആൾക്കാർ എങ്ങനെ പോയാലും ചിമ്മിനി ഡാമിലേക്ക് നാലര വരെയേ പ്രവേശനമുള്ളൂ അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഞാൻ പോണത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ചിമ്മിനി ഡാമിലേക്കായിട്ടല്ല പോയിരിക്കുന്നത് നമ്മൾ കാട്ടാനേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ചിമ്മിനിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ ഏകദേശം എങ്ങനെ പോയാലും ഒരു നാലരകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം നാലരയ്ക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് എപ്പോൾ വേണേലും ഇറങ്ങാം ഒരു ആറ് മണിക്കുള്ളിൽ എപ്പോഴേലും ഇറങ്ങാം അതിൽ കുഞ്ഞിനു നിൽക്കുന്നതാണ്ടോ ഏഹ് ആറ് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങിയാൽ മതി പക്ഷേ എന്താ പറയുക നിങ്ങളൊരു നാലര അഞ്ച് മണിയ സമയത്ത് ഇറങ്ങി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ കാട്ടാനയുടെ കാട്ടാനേനെ കാണാൻ പറ്റും അടിപൊളിയായിട്ട് നമുക്ക് വേറെ പ്രവർത്തികളൊക്കെ കാണാൻ പറ്റും ഈ ഒരു ചെറിയൊരു സെറ്റ് കഴി ഇപ്പുറത്തേക്ക് കിടന്നു ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വേറെ കാട്ടാനക്കൂട്ടം നിൽക്കുന്നുണ്ട് പക്ഷേ അവർ വരെ സമയം പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം ഓക്കെ താങ്ക്